Thank you.
സജീവവും ജീവദായ Thank you.
got to get. Thank you.
വിശുദ്ധന്റെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സർവീയമുള്ളവരെയും നയിക്കുവാനായി വാരമേഖലകളിൽ മഹത്വത്തോടെ ഹാജരാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെയും സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷത്തിനും നിന്റെ പാടിപ്പ് കേൾക്കുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കലകൾ കഴുകി വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു.
ദൈവനേ മരണത്തിനേയും പാപത്തിനേയും പിതാവിന്റെ പരിശുദ്ധാത്മാവായ Thank you.
കർമ്മങ്ങൾ ഇവിടെ നടത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത്
പിതാവ് ഈ സ്ഥാപനത്തോട് തന്നെ പ്രാർത്ഥനയിലും സംഘത്തിലൂടെയും കാട്ടിയിട്ടുള്ള ഹൃദയമായ താല്പര്യത്തെ എടുത്ത് വെച്ചുകൊണ്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശ്രമത്ത് കുടുംബം ഈ ആശുപത്രിയുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുക. അവരുടെ സേവനത്തെയും വിജയമായി നന്ദിയോടെ ഓർത്തുകൊണ്ട് അഭിമന്യ ജോസഫ് ശ്രമത്ത് പിതാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും ആഗ്രഹം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര.
ഹലോ, ആ ഞാനേ ഈ അല്ലല്ല അല്ല ആ പോന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിൽക്കണം. അപ്പം ഞാൻ പറ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ പുറകെ പോന്നാലും മതി കേട്ടോ.
ആ ഞാൻ ഈ എൻട്രൻസ് ഉണ്ട് ഇവിടെ മെയിൻ എൻട്രൻസ് ഉണ്ട്
നീ മിണ്ടാണ്ടിരുന്ന ആരും പേര് തരൂല്ല. ആദ്യമേ ആന്റണി കരിയിൽ പിതാവ് ഇപ്പോൾ ബൊക്കെ സമർപ്പിക്കുന്നു. അതിനുശേഷം അഭിനയിച്ച പിതാവ് പേപ്പർ പതാക പ്രദർശനം. Thank you.
വത്തിക്കാൻ സ്ഥാനപതിയായിരുന്ന അഭിമന്യ മാർ ജോസഫ് ചെന്നപ്പെടുന്നാളിൻ്റെ ഭൗതിക ശരീരത്തിന്മേൽ പേപ്പൽ പതാക ഇപ്പോൾ ശക്തി തിരുനാൾ നടത്തിക്കുന്നു. ഇപ്പോൾ അഭിമന്യ ആന്റണി കരിയൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ അതിരൂപതയെ പ്രതിനിധീകരിച്ച് ഒപ്പീസ് നൽകുന്ന അഭിമന്യ ചഖ്യാത് പിതാവെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാഴ്ച മുമ്പ് ടോക്കിയോയിൽ വെച്ച് നമ്മിൽ നിന്നും മരണം വഴി നിത്യാത്മ പറഞ്ഞു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ചേന്നോത്ത് പിതാവിന് അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കുന്നതിനും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് യാത്ര അയക്കുന്നതിനുമായിട്ട് നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. ബസലിക്ക പള്ളിയുമായിട്ട് ചേന്നോത്ത് പിതാവിനുള്ള ബന്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പട്ടമേറ്റ ഉടനെ 2 വർഷം അദ്ദേഹം അസിസ്റ്റന്റ് വികാരിയായി ഇവിടെ സേവന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അഭിമന്യ പാറേക്കാട്ട് പിതാവിൻ്റെ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. ചേന്നോത്ത് പിതാവ് എൻ്റെ അയൽവാസിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. അദ്ദേഹവുമായിട്ട് എനിക്കും വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം ചേർത്തല ഗവൺമെൻറ് ഹൈസ്കൂളിൽ എൻ്റെ ചാച്ചൻ്റെ ശിഷ്യന്മാരായിരുന്നു അദ്ദേഹവും ഞാനും. അദ്ദേഹം എന്നെക്കാളും 5 വർഷം സീനിയറായിട്ടാണ് അവിടെ പഠിച്ചിരുന്നത് എന്ന് മാത്രം. ചേന്നോത്ത് പിതാവിനെ കോക്കമംഗലത്ത് വെച്ച് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇമെയിൽ കൂടെയും ഫോണിലൂടെ ഒക്കെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ സൗമ്യമായ ശാന്തമായ പെരുമാറ്റം, വാക്കുകൾ. പക്ഷേ ആ പെരുമാറ്റത്തിൽ, ആ വാക്കുകളിൽ എപ്പോഴും ഒരു ദൈവികത കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ആ ദൈവികത നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ ദൈവത്തോടൊത്ത് എന്നാണല്ലോ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ. ദൈവത്തോടുള്ള ഈ തുറവെ അദ്ദേഹം സഹജീവികളോട് കാണിച്ചിരുന്നു. വീട്ടിൽ വന്നിരുന്ന അവസരങ്ങളിൽ അദ്ദേഹം ഇടവകയിലുള്ള ഇടപ്പ് രോഗികളെ സന്ദർശിക്കുവാനായിട്ട് പോയിരുന്നു. അതിഥികളോട്, പാവപ്പെട്ടവരോട്, രോഗികളോട് ഒരു പ്രത്യേക പ്രതിപത്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. തൻ്റെ ജോലി ഏറ്റവും സുദീർഘമായ രീതിയിൽ ചെയ്ത ശേഷം താരത്തുകളുടെ ഭൂമിയിലെ വിശ്വസ്തനായ ഭക്തനെ പോലെ യജമാനൻ കണക്ക് ചോദിച്ചപ്പോൾ വർദ്ധിപ്പിച്ച താലന്ത് യജമാനൻ നൽകി. ഇപ്പോൾ സ്വർഗത്തിൽ അദ്ദേഹം നിത്യ സൗഭാഗ്യം അനുഭവിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ചേന്നോത്ത് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹം വഴിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാനുഷികമായ ബലഹീനതകൾ മൂലം എന്തെങ്കിലും തെറ്റുകൾ, കുറവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് അദ്ദേഹത്തെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യാം. കരുണയുള്ള കർത്താവേ, ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വരം ഭാഗേ. ജീവിക്കുന്നവരഭയം നീ നൽകണം.
അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേനിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ.
അദ്ദേഹം വൈദ്യ വിദ്യാർത്ഥിയായി പഠിക്കുന്ന
കാലത്ത് ഞാൻ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ പല പ്രാവശ്യം നേരിൽ കാണാനും സംസാരിക്കാനും എനിക്ക് ഇടയുണ്ടായിരുന്നു. പിന്നീടും ആ ബന്ധം ശേഖരത്തിൽ തുടർന്നു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ അവിടുത്തെ വൈദികരും വൈദ്യ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടുമ്പോൾ അദ്ദേഹത്തിന് വളരെ സ്വാഭാവികളായിരുന്നു. പറയുന്ന ഓരോ വാക്കുകളും വളർന്നു നോക്കി പറയുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പഠനം പൂർത്തിയാകുന്ന ഈ പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം കേരളത്തിൽ നമ്മുടെ അതിരൂപതയിൽ വന്നു. അതിരൂപതയിൽ രണ്ട് മൂന്ന് പള്ളികളിൽ അദ്ദേഹം ശുശ്രൂഷ അർപ്പിച്ചിട്ടുണ്ട്. അഭിമന്യ പറകട്ടി പിതാവിൻ്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനം അർപ്പിക്കുമ്പോഴാണ് പറകട്ടി പിതാവ് അദ്ദേഹത്തിനുള്ള ഡിപ്ലോമാറ്റിക് അനുകൂലമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുകയും പിതാവ് അദ്ദേഹത്തെ വീണ്ടും റോമിലേക്ക് അടുപ്പിക്കപ്പെടുകയും നയതന്ത്ര വത്തിക്കാൻ നയതന്ത്ര കേന്ദ്ര പരിപാടിയിൽ ഏർപ്പെടുന്ന വൈദികരെ പ്രത്യേകമായി പരിശീലിപ്പിക്കുന്ന പഠിപ്പിക്കലും എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയിലാണ് അദ്ദേഹം പഠിച്ചത്. റോമിലെ ചെറിയൊരു സ്ഥാപനമാണെങ്കിലും ലോകപ്രസിദ്ധമായ ഒരു അക്കാദമിയാണ്. ലോകത്തിലെ സഭയുടെ പ്രതിനിധികളായിട്ട് ലോകത്തിലെ രാജ്യം പ്രവർത്തിക്കുന്ന മിക്കവരെ എല്ലാവരും തന്നെ അവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. നമ്മുടെ അതിമുദാംഗമായിരുന്ന കട്ടുമണി പിതാവും ചെന്നത്തി പിതാവും ഒരുമിച്ച് കൃപകണ്ഠ കോളേജിൽ പഠിച്ചിരുന്നത്. അബ്രഹാം പിതാവ് നേരത്തെ തന്നെ പിടിച്ച് സ്വർഗത്തിലേക്ക് പോയി. ചെന്നത്തി പിതാവിൻ്റെ ആദ്യത്തെ പ്രവർത്തന രംഗം മഹാബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളുമായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലായിരുന്നു. മഹബയിലെ പല പ്രവർത്തന മേഖലകളെയും നിയന്ത്രിച്ചിരുന്നത് എല്ലാ മേഖലകളെയും തന്നെ നിയന്ത്രിച്ചിരുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യാലയമാണ്. അതേറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അദ്ദേഹം അവിടെ ആരംഭിച്ചു. പ്രധാനത്തെ പരിശീലനത്തിന് ശേഷമാണ് അദ്ദേഹം സെൻട്രൽ ആഫ്രിക്കയിലേക്കും ചാദ് എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ നിയമിക്കപ്പെട്ടത്. ഏറ്റവും അവസാനം ജപ്പാനിൽ അദ്ദേഹം സേവനത്തിനായി നിയോഗിക്കപ്പെട്ടു. 9 വർഷക്കാലം ജപ്പാനിൽ അദ്ദേഹം അപ്പോസ്തോലിക മിഷനായിട്ട് പ്രവർത്തിച്ചു. അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടും അവിടുത്തെ സഭയുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജപ്പാനിൽ സന്ദർശനം നടത്താൻ ഇടപെടുന്നത്. അതിനുള്ള നേതൃത്വം മുഴുവനും ചെന്നത്തുക്കാവാണ് നിർവഹിച്ചത്. ചെന്നത്തുക്കാവ് 2 വർഷം മുമ്പ് ഇവിടെ വന്ന് വിശ്രമിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം എങ്കിലും എന്നെ കണ്ട് സംസാരിക്കാൻ ഓർക്കുകയും ഞാൻ താമസിക്കുന്ന നിവേദനയിൽ എന്നോടൊപ്പം താമസിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ കുറവായിരുന്നു എന്ന് ഞാൻ പറയുകയില്ല. പിന്നീട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി വിശ്രമത്തിന് സ്ഥലം വഹിക്കുന്നത് മൗണ്ട് സെൻറ്റ് തോമസ് എന്നുള്ള സ്ഥാപനത്തിൽ. അതിനൊക്കെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നുള്ള മരണമുള്ള ദൈവപിടിയും സ്വർഗത്തിലേക്കുള്ള പിടിയും ലഭിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഓർക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏറെ അഭിമാനവും സന്തോഷവും നന്ദിയും ഒക്കെ നമുക്കാണ്. നമ്മുടെ അതിരൂപതയുടെ പ്രശസ്തി ലോകം മുഴുവനും എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വഴി പ്രവർത്തനം വഴി സാധിച്ചു എന്നത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോസ്തോലിക നുൻഷ്യോ എന്ന ഉത്തരവാദിത്വം അത് വളരെ ഗൗരവമായ ഉത്തരവാദിത്വമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെയും അപ്പോസ്തോലിക നുൻഷ്യോ ആ രാജ്യത്തെ അപ്പോസ്തലന്മാരും പിൻഗാമികളായി വരേണ്ട ഭദ്രന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ പ്രോസസ്സിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത് അപ്പോസ്തോലിക നുൻഷ്യോയാണ്. ജപ്പാനിലും സെൻട്രൽ ആഫ്രിക്കയിലും സാഹചര്യമൊക്കെ ഇന്നുള്ള ഗതന്മാരിൽ പലരെയും അദ്ദേഹം തിരഞ്ഞെടുത്ത് മഹാബിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആയിരുന്നു ഈ തൊഴിലുകൾ. അങ്ങനെ നിർണായകമായ വലിയ ഉത്തരവാദിത്വം സാർവത്രിക സഭയിൽ നിർവഹിക്കുവാനും നമ്മുടെ അതിരൂപതയുടെ രംഗം ഹോക്കങ്ങൾ മടവുകയിലെ രംഗം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്
നമുക്കേറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് നമുക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ വളരെയേറെ ദുഃഖിക്കുന്നു എന്നെങ്കിലേ അവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് പരസ്പരം ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ, അതിരൂപതിയുടെ പേരിൽ, സഭയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അനുശോചനം തരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് മാധ്യസ്ഥവും നമുക്ക് തേടുന്നതിൽ ജിറ്റിൻ്റെ അദ്ദേഹത്തോട് നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് ചേന്നത്ത് പിതാവിൻ്റെ പറ്റിയുള്ള അനുസ്മരണ സന്ദേശം നൽകിയ അഭിവന്യ ചക്യത്ത് തോമസ് പിതാവിന് അദ്ദേഹം നന്ദി പറയുന്നു. പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച കരീൽ പിതാവിനും ക്യൂരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ മാണി കരീൽ പിതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ മംഗലപ്പുഴ പൊന്തിഫിക്കൽ സെമിനാരിയുടെ റക്ടർ സെബാസ്റ്റ്യൻ ആലമൂട്ടിൽ വെച്ചു. വരാപ്പുഴ അതിരൂപത മെത്രോപൊലീത്ത അഭിവന്യ ജോസഫ് കളത്തിപ്പുറത്തെ പിതാവ് സന്നിഹിതനായിരിക്കുന്നു. അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം അദ്ദേഹം പിതാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവിതാശ
Mundo venga.
ചെന്നൂത്തുപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
Yeah.
ജീവദായകർത്താവെ ആശ്രമമാക്കിയമായ ദിവസത്തിനോത്പിതാവിനെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവനും കരുതി നിറഞ്ഞവരും തീരുമാനമായ വിജ്ഞകർത്താവെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധ